രാജമല പെട്ടിമുടി ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടമായ സഹോദരിമാർക്ക് സഹായം ഉറപ്പാക്കി സർക്കാർ. ന്യൂസ് 18 ഇടപെടലിനെ തുടർന്നാണ് ഫലമുണ്ടായത്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നതിന് പുറമെ വീടും സ്ഥലവും നൽകുമെന്നാണ് ഉറപ്പ്. എംഎൽഎ എസ് രാജേന്ദ്രനും ജില്ലാ കളക്ടർ എച്ച് ദിനേശനും മൂന്നാറിൽ സഹോദരിമാർ താമസിക്കുന്ന ബന്ധുവീട്ടിലെത്തി സർക്കാർ തീരുമാനം അറിയിച്ചു. ഇരുവർക്കും ആവശ്യമായ സഹായം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചതായും ഇരുവരും പ്രതികരിച്ചു. പ്രയാസം കണക്കിലാക്കി നേരത്തെ തന്നെ നമ്മുടെ കളക്ടർ ബോധ്യപ്പെട്ടിരുന്നു. അദ്ദേഹവും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഞങ്ങളും അത് പറഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ അതിന് അറിയിപ്പ് നൽകുകയും അവരുടെ പൂർണ്ണമായുള്ള വിദ്യാഭ്യാസ ചെലവും മറ്റും തുടർന്നു വരുന്ന അതിൻ്റെ ബാധ്യതകൾ എന്നുള്ള നിലയിൽ തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതായാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. പൂർണ്ണമായ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവെല്ലാം ഗവൺമെൻറ് വഹിക്കും. അപ്പോൾ അവരുടെ കാര്യമൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മുഖ്യമന്ത്രി അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വിദ്യാഭ്യാസം, ഇവരുടെ മാത്രമല്ല അങ്ങനെ അവിടെ നമ്മൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം മൊത്തം ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾ രണ്ട് ദിവസം കൊണ്ട് അത് സംബന്ധിച്ചൊരു പ്രപ്പോസൽ ഗവൺമെൻറ് അയക്കുകയും ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി എന്നോട് അവർ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ കാര്യം മാത്രമല്ല അവർക്കൊരു സ്ഥലവും വീടും കിട്ടാനുള്ള എല്ലാ നടപടിയും നമ്മുടെ ഭാഗത്ത് നടക്കും എത്രയും പെട്ടെന്ന്. അത് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഭാവി ആവശ്യങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ഒരു അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി തീർച്ചയായിട്ടും അവർക്കൊരു സ്ഥലവും വീണ്ടും അനുവദിക്കേണ്ടതുണ്ട്. അത് ഏത് മുഖേനയും അത് നേടിയെടുക്കാനുള്ള ഞാൻ അവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്കത് അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം എടുക്കുകയും അവരെ അറിയിക്കുകയും ചെയ്യും. എല്ലാവരോടും നന്ദിയുണ്ടെന്നായിരുന്നു സഹോദരിമാരായ ഗോപികയുടെയും ഹേമലതയുടെയും പ്രതികരണം. ഇന്നാണെങ്കിൽ മുഖ്യമന്ത്രിയെ നമ്മൾ നേരിട്ട് കണ്ടായിരുന്നു. പിന്നെ എം എൽ എ കളക്ടറൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു. പിന്നെ എന്തൊക്കെ സഹായം ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് നമുക്ക് താമസിക്കാൻ ഒരു വീടും പിന്നെ നമുക്ക് പഠന സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ് അതിൻ്റെ എല്ലാ നമ്മൾ സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലത്തെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മുഖ്യമന്ത്രി കുട്ടികളെ പിന്നീട് നേരിൽ കണ്ടു. ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടമായ സഹോദരിമാരുടെ നിസ്സഹായ അവസ്ഥ ഇന്നലെയാണ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട്. സന്ദീപ്, കുട്ടികൾക്ക് ചെറുതെങ്കിലും ഒരു ആശ്വാസം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. കളക്ടറും എം എൽ എയും വീട്ടിലെത്തി എന്ന് പറയുന്നു. എന്തൊക്കെയായിരുന്നു നടന്നത്? ധന്യ, ഇന്ന് മുഖ്യമന്ത്രി പെട്ടിമുടി സന്ദർശിച്ചതിന് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നു കുട്ടികളോട് ടി കൗണ്ടി റിസോർട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ വന്ന അവിടെ വെച്ച് നേരിട്ട് മുഖ്യമന്ത്രി കുട്ടികളുമായി സംസാരിക്കുകയും എല്ലാവിധ സഹായങ്ങൾ ചെയ്യുമെന്ന ഉറപ്പ് നൽകി പോവുകയുമായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി പോയതിനു ശേഷമാണ് കളക്ടറും അതുപോലെ തന്നെ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രനും ഇവരുടെ വീട്ടിൽ നേരിട്ട് എത്തിയത്. ഇപ്പോൾ ബന്ധു വീട്ടിലാണ് മൂന്നാറിലെ താമസിക്കുന്നത്. അവിടെ നേരിട്ടെത്തുകയായിരുന്നു. നേരിട്ടെത്തി മുഖ്യമന്ത്രി ഇവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഈ മുഴുവൻ പഠന സഹായവും അതോടൊപ്പം തന്നെ പുതിയൊരു വീടും സ്ഥലവും കണ്ടെത്തി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടറും എസ് രാജേന്ദ്രൻ എം എൽ എയും പറഞ്ഞിരിക്കുന്നത്. അവിടെ നിലവിൽ മറ്റാരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്ന കുട്ടികൾ, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട്. സർക്കാർ അത് ചെയ്യും. അവരുടെ പഠനം മുഴുവനായും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ തന്നെ, ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ ഇവർക്ക് സുരക്ഷിതമായ താമസ സൗകര്യവും അതുപോലെ തന്നെ പഠന സൗകര്യവും ഒരുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് നിരന്തരം അന്വേഷിക്കുമെന്നുമാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒരു കളക്ടർ എന്നതിനപ്പുറത്ത് നിന്ന് ഒരു ബന്ധുവോ ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരാളെ പോലെ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും തന്നെ നേരിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ നമ്പർ സഹിതം കൈമാറിയാണ് കളക്ടറും എം എൽ എയും അടക്കം പോയിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ആശ്വാസത്തിലാണ് ആ കുട്ടികൾ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്നലെ വരെ രാജേന്ദ്രൻ ചേരുന്നുണ്ട്. സർ, എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ താങ്കൾ കാണുന്നത്? മുഖ്യമന്ത്രി വന്നു, സഹായം ഉറപ്പാക്കി. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ താങ്കൾ ഇന്നലെ ഇടപെടൽ നടത്തിയിരുന്നു. എങ്ങനെ കാണാം ഈ ഒരു അവസരത്തിൽ ഇത്രയും ദുരിതം ബാധിച്ചിരിക്കുന്ന ആളുകൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരാശ്വാസം അവിടെ കിട്ടിയില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ പൂർണ്ണമായ ഒരു സെക്യൂരിറ്റിയാണ് ഇന്ന് മുഖ്യമന്ത്രി അറിയിച്ചത്. വീടും സ്ഥലവും വീടും വിദ്യാഭ്യാസ ചെലവും, ഇതാണ്
ഇപ്പോൾ ആ കുട്ടികൾക്ക് ആവശ്യമായി വേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ഇങ്ങനെ വരുന്ന അവസരത്തിൽ എന്നോട് പറഞ്ഞിരുന്നു കുട്ടികളെ കാണണമെന്ന്. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു, ഇന്നലെ ന്യൂസ് എയ്റ്റിന്റെ ഭാഗമായി അവരെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. അങ്ങനെ അവരുടെ മൊബൈൽ നമ്പറിൽ ഞാൻ സംസാരിച്ചു, അവരെ വരാൻ പറഞ്ഞു. മുഖ്യമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും കലക്ടർ അങ്ങനെ പിന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി തുടങ്ങിയവരെല്ലാം ഉണ്ടായിരുന്നു, എം പി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് കണ്ടു സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവരോട് അപ്പൊ തന്നെ വേണ്ടതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നീട് ആലോചിച്ചിട്ട് മന്ത്രിമാരുടെ ഒരു അഭിപ്രായ രൂപീകരണമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് പറഞ്ഞത്. അവർക്ക് സ്ഥലവും വീടും കൊടുക്കാം, വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണമായ ചെലവും ഗവൺമെന്റ് ഏറ്റെടുക്കും എന്ന് അറിയിക്കുകയാണ് ചെയ്തത്. ഒപ്പം കലക്ടറോട് വിളിച്ചതിന് ശേഷം പറഞ്ഞു കുട്ടികൾക്ക് ആവശ്യമായുള്ള ഇത്തരത്തിലുള്ള ഇടപെടൽ വേണം, അവരെ കണ്ട് പറയണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് കലക്ടർ, ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയത്, കുട്ടികളെ കണ്ടു. കുട്ടി താമസിച്ചത് അവരുടെ ഇളയച്ചന്റെ വീട്ടിലാണ്. അവരെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമ്പർ കൊടുത്തു. അങ്ങനെ അത്തരത്തിൽ അവർക്ക് വേണ്ട നിലയിലേക്ക് ഒരു മാനസിക സംഘരണ അവർ ഒരു പ്രയാസത്തിൽ നിന്ന് അവരെ ഒളിവാക്കി വിമുക്തമാക്കാൻ ഒരു ഇടപെടലിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ എസ് രാജേന്ദ്രൻ ഒന്ന് തുടരാമോ? ഇടുക്കി കലക്ടർ എച്ച് ദിനേശൻ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം സാർ. വലിയ ഒരു ആശ്വാസ വാർത്തയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ സാധിച്ചു. ഇന്നലെയായിരുന്നു നമ്മൾ ഇത് അറിഞ്ഞത്, കുഞ്ഞുങ്ങളുടെ കാര്യം. ഇന്നിപ്പോൾ അവർക്ക് സഹായം എത്തിച്ചിരിക്കുന്നു. എങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്ന ഇടപെടൽ? എത്ര ഒരു സമയം ഉണ്ടോ? അവരോട് വിദ്യാഭ്യാസ ചെലവിന്റെയും വീടിന്റെയും കാര്യം സംസാരിച്ചു എന്നറിയുന്നു. എത്തരത്തിലാണ് അത് സംസാരിച്ചിരിക്കുന്നത്? ഇന്നലെ തന്നെ ഞാൻ ന്യൂസ് എയ്റ്റിന്റെ വാർത്തയിൽ പറഞ്ഞതുപോലെ ഇന്ന് അവർ കുട്ടിയെ വിളിച്ചിരുന്നു നേരിട്ട്, ഞാൻ തൊട്ടടുത്ത ദിവസം മൂന്നാർ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സന്ദർശനമായിട്ട് മൂന്നാർ പോയപ്പോൾ കുട്ടികളെ കണ്ടു. കുട്ടികളെ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കണ്ടിരുന്നു. അതനുസരിച്ച് അവർക്ക് സ്ഥലവും വീടും അതുപോലെ അവർക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കാര്യം ഞാൻ ഇപ്പൊ അവർക്ക് തൊട്ടടുത്ത് തന്നെ അവർക്ക് കുട്ടികളോട് കൂടി സംസാരിക്കണം, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികളുടെ മാനസികാവസ്ഥ ഒന്ന് മാറുന്നതിന് മുമ്പ് തൊട്ടടുത്ത് തന്നെ ഏറ്റവും നല്ലൊരു സ്ഥലം നോക്കിയിട്ട് അവർക്ക് കാണണം. അതിനനുസരിച്ച് അവർക്കുള്ള പട്ടയം, ഭൂമിയെ സംബന്ധിച്ച രേഖകൾ നൽകണം. ഒരു വീട് ലൈഫ് പദ്ധതിയിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലോ ഏർപ്പെട്ടൊരു വീട് ഉണ്ടാക്കണം. അതുപോലെ കുട്ടികളുടെ പഠന ചെലവ് ഇന്ന് മുഖ്യമന്ത്രി അവിടെ പോണമെന്ന് പറഞ്ഞതാണ്. അവർക്ക് അത് ഗവൺമെന്റ് സർക്കാർ ഏറ്റെടുക്കുകയാണ്. മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമുക്കത്. ഞാൻ നാളെ തന്നെ ഒരു കത്താക്കിയിട്ട് ഗവൺമെന്റിലേക്ക് അറിയിക്കും, അതിന്റെ ഉത്തരവ് വാങ്ങി. അത്ര നടപടി ഉണ്ടാവും, ഏതായാലും ടൈം ലാഗ് ഉണ്ടാവില്ല, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇടുക്കി ജില്ലാ കലക്ടർ എച്ച് ദിനേശനും എം എൽ എ എസ് രാജേന്ദ്രനുമായിരുന്നു പ്രതികരിച്ചത്. സന്ദീപിലേക്ക് വീണ്ടും. സന്ദീപ്, ഇത്തരത്തിലാണ് ഒരു സമയത്തിന്റെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല, എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടപടികൾ ആരംഭിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് കലക്ടറും ഉറപ്പു നൽകുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നിന്ന് നൽകാനുള്ളത്? ധന്യ, ഇപ്പോൾ ഇവരുടെ കാര്യങ്ങൾ മാത്രമല്ല, ജില്ലയിലെ ആ മേഖലയിലെ ദുരന്തബാധിതരായിട്ടുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ അടിയന്തരമായി തന്നെ പരിഹരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ താമസിക്കാൻ, അവിടെ ഇനി വീട് പണിത് താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. കാരണം അവിടെ ഒരു ദുരന്തബാധിത പ്രദേശം മാത്രമല്ല, ഇനിയും മണ്ണിടിച്ചൊരു സാധ്യത ഉണ്ടാകാനുള്ളത് കൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും തന്നെ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും മറ്റൊരു മേഖലയിലേക്ക് മാറ്റി അവർക്ക് വേറെ സ്ഥലം കണ്ടെത്തി അവിടെ പുതിയ വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ഇന്ന് മൂന്നാറിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. അത് അടിയന്തരമായി തന്നെ നടപ്പിലാക്കും എന്ന് തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രണ്ട് കുട്ടികൾക്കൊപ്പം മറ്റു കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ, ഇവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സഹായം എത്തിക്കുവാൻ താല്പര്യമുള്ളവർക്കും അത്തരത്തിൽ ഇവരെ സഹായിക്കാൻ കഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി കണ്ണൻദേവൻ കമ്പനിയുമായും ഇക്കാര്യം സംസാരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവരുടെ പുനരധിവാസം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടലും നടപടികളുമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ശരി, നന്ദി സന്ദീപ് വിവരങ്ങൾക്ക്. പെട്ടിമുടി ദുരന്തത്തിന്റെ നേരടയാളങ്ങളായ ഗോപികയും ഹേമലതയുടെയും വാർത്ത ഇന്നലെയാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ആ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. ഗോപികയ്ക്കും ഹേമലതയ്ക്കും കണ്ണീരടക്കാനാകുന്നില്ല. മലവെള്ളപ്പാച്ചിൽ കുടുംബത്തെ ഒന്നാകെ കവർന്നപ്പോൾ ബാക്കിയായത് ഈ പെൺകുട്ടികൾ മാത്രം.
തിരുവനന്തപുരം പട്ടം മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഇരുവരും. ഇവർ തിരുവനന്തപുരത്തായിരുന്നപ്പോഴാണ് ദുരന്തം മാതാപിതാക്കളെയും ബന്ധുക്കളെയും കവർന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് മക്കളെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തവരായിരുന്നു അച്ഛൻ ഗണേശനും അമ്മ തങ്കവും. പ്രളയം കവർന്ന മാതാപിതാക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കുകയാണ് നിസ്സഹായരായ ഈ കുട്ടികൾ. ചിന്തിക്കാൻ പറ്റുന്നില്ല. അലോട്ട്മെന്റ് വയ്ക്കാൻ വേണ്ടി അച്ഛൻ മൂന്നാറിലേക്ക് വന്നതാ അവസാനമായിട്ട്. അന്ന് പറഞ്ഞതാ നമ്മുടെ അടുത്ത് അവിടെ റേഞ്ച് ഒന്നും കിട്ടത്തില്ല, നമ്മളവിടെ സേഫ് ആണ്, ഫോൺ വിളിച്ചില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് വീട്ടിലേക്ക്. പിന്നെ ഒരാഴ്ച വിളിച്ചിട്ട്. ഇനി ഇവരുടെ കുടുംബത്തിൽ ആകെയുള്ളത് ചിറ്റപ്പനും ചിറ്റമ്മയും മാത്രം. അച്ഛന്റെ ആഗ്രഹം പോലെ നന്നായി പഠിക്കണം, ജോലി വാങ്ങണം. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഇരുവരുടെയും മറുപടി അതാണ്. നല്ല പഠിക്കുന്നു, അച്ഛന് മെഡിക്കൽ കയറണം എന്നാണ് ആഗ്രഹം. അതിനു വേണ്ടി എല്ലാം അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഫീസ് ഒക്കെ അടച്ച്. ഇനി പഠിക്കാൻ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ട്യൂഷനിലും ചേർത്തിട്ടുണ്ട് അച്ഛൻ. എങ്ക അപ്പ അമ്മ ഉടക്കാനോ എല്ലാം എനിക്ക് നല്ലാ പഠിക്കണമെന്ന് അവൾക്കാണ്ടി അത് കണ്ടി ഇപ്പം പഠിച്ച് നല്ല ഒരു ഗവൺമെൻറ് വേല വാങ്ങണം പഠിക്കണം. അങ്ങ അപ്പ അമ്മക്ക് നല്ല പാക്കണം. ഇനി ഇവർക്ക് ചിത്തപ്പാത്ത എല്ലാത്തിനും നല്ല പാക്കണം, ഈ കുടുംബത്തെ പാക്കണമല്ലോ. എല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് ഇനി കയറിക്കിടക്കാൻ വീടില്ല, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. സർക്കാർ ഈ കുട്ടികളുടെ കണ്ണീര് കാണുമെന്ന് പ്രതീക്ഷിക്കാം. തിരിച്ചു കിട്ടാത്ത തീരാ നഷ്ടങ്ങളുടെ വേദന കടിച്ചമർത്തുകയാണ് ഗോപികയും ഹേമലതയും. അച്ഛന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടെ സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18, ഇടുക്കി. പെട്ടിമുടി ദുരന്ത ബാധിതർക്ക് സ്ഥലം കണ്ടെത്തി വീട് വെച്ച് നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധനസഹായം ഇനി കൂട്ടില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടത് ചെയ്യുമെന്നും വ്യക്തമാക്കി. ഗവർണർക്കൊപ്പം സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. അതേസമയം ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. രാവിലെ 9:30 ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംഘം ആനച്ചാൽ ഹെലിപ്പാഡിൽ ഇറങ്ങിയത്. തുടർന്ന് നേരെ പെട്ടിമുടിയിലേക്ക്. സ്ഥലം സന്ദർശിച്ച സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. മൂന്നാറിൽ തിരിച്ചെത്തി ഉന്നതതല യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കമ്പനി ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്, അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കും, റോഡ് വികസനം ഉറപ്പാക്കും. എന്നാൽ ധനസഹായം കൂട്ടണമെന്ന ആവശ്യം അദ്ദേഹം തള്ളി. നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത് 400,000. ആ 400,000 രൂപക്ക് പകരം കൂടി 500,000 രൂപ. പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് സ്ഥലം വാങ്ങുക, അവിടെ വീട് നിർമ്മിച്ചു. ഇതാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇതിന്റെ പ്രത്യേകമായ പ്രശ്നങ്ങൾ ചിലത് വന്നു. ധനസഹായം വർദ്ധിപ്പിക്കാത്തതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. രാജ്യം ദുരിതബാധിതർക്കൊപ്പമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. അതിനിടെ മുഖ്യമന്ത്രിയുടെ വാഹനം തടയാനെത്തിയ പെമ്പിളയോരുമൈ നേതാവ് ഗോമതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, ടി പി രാമകൃഷ്ണൻ, എം മണി, ജില്ലയിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി മടങ്ങുമ്പോഴും വിവാദങ്ങൾ അവസാനിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. പെട്ടിമുടിയിലെ ദുരിതാശ്വാസ തുക വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പ്. സന്ദീപ് രാജാക്കാടിനും കണ്ണൻ പി പ്രസന്നനുമൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, മൂന്നാർ. കോവിഡ് 41 തടവുകാർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കോവിഡ് വ്യാപനമുണ്ടായിരിക്കുന്നു. വലിയതുറ സർക്കാർ യു പി സ്കൂളിലെ ക്യാമ്പിൽ 21 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എസ് എസ് ശരൺ ചേരുന്നു. ശരൺ, വിശദാംശങ്ങൾ. ധന്യ, തീർച്ചയായിട്ടും വലിയ ആശങ്ക കേന്ദ്രമായി പൂജപ്പുര സെൻട്രൽ ജയിൽ മാറുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 3 ദിവസത്തിനിടെ കോവിഡ് സ്ഥിരീകരിച്ച തടവുകാരുടെ എണ്ണം 101 എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് മാത്രം 41 തടവുകാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 98 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് 41 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ 59 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 99 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് 59 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും ചൊവ്വാഴ്ചയാണ് ഇതിന്റെ തുടക്കം. അതായത്
ചൊവ്വാഴ്ച ഒരു തടവുകാരന് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബാക്കിയുള്ള തടവുകാരെ വിശദമായ പരിശോധനയ്ക്ക് ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ജയിൽ അധികൃതർ തയ്യാറാവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഇത് വലിയൊരു ആശങ്ക കേന്ദ്രമായി മാറുന്നു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്തെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായ കോവിഡ് വ്യാപനം സംബന്ധിച്ചാണ്. വലിയതുറ സർക്കാർ യു പി സ്കൂളിലെ ക്യാമ്പിൽ 21 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 50 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് 21 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രണ്ട് കാര്യങ്ങളും ആശങ്കയുണ്ടാക്കുന്നതാണ്. ജയിലിൽ, തിരുവനന്തപുരം ജയിലിലാണ് ഒരു സ്ഥലത്ത് കോവിഡ് വ്യാപിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിലും വലിയതുറയിലെ ക്യാമ്പിൽ 21 പേർക്കും സെൻട്രൽ ജയിലിൽ 41 പേർക്കുമാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. കോവിഡ് പരിശോധനയ്ക്കുള്ള ശ്രവം ശേഖരിക്കാൻ ലാബ് ടെക്നീഷ്യന്മാരെയും സ്റ്റാഫ് നഴ്സുമാരെയും നിയോഗിക്കാനുള്ള ഉത്തരവിനെതിരെ സർക്കാർ നഴ്സുമാരുടെ സംഘടന. നിലവിൽ ഡോക്ടർമാർ ചെയ്തിരുന്ന സാമ്പിൾ ശേഖരണം നഴ്സുമാരെ ഏൽപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് സംഘടനയുടെ നിലപാട്. സംസ്ഥാനത്ത് കോവിഡ് പരിശോധന വിപുലമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് നഴ്സുമാരെയും പരിശോധനയ്ക്ക് നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കോവിഡ് സ്രവ പരിശോധനയ്ക്ക് ഡോക്ടർമാരായിരുന്നു ഇതുവരെ സാമ്പിൾ ശേഖരിച്ചിരുന്നത്. ഇനി മുതൽ നഴ്സുമാരും ലാബ് ടെക്നീഷ്യന്മാരും സ്രവമെടുക്കും. ഇവർക്ക് പരിശീലനം നൽകും. ആദ്യ 20 സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാകണം. അതിനുശേഷം ചുമതല നഴ്സുമാർക്കോ ലാബ് ടെക്നീഷ്യന്മാർക്കോ കൈമാറണം. പരിശോധന വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അതേസമയം സർക്കാർ നിർദ്ദേശത്തിനെതിരെ നഴ്സുമാരുടെ സംഘടന രംഗത്തെത്തി. നിലവിൽ തന്നെ അമിത ജോലിഭാരമാണ് നഴ്സുമാർക്ക്. കൂടുതൽ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ആരോഗ്യവകുപ്പിൽ ഇപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ട്. മാത്രവുമല്ല, കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഏതാണ്ട് 900 ഡോക്ടർമാരെ പുതുതായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഇത്രയധികം ഡോക്ടർമാരുണ്ടായിട്ടും അവർ വെറും കാഴ്ചക്കാരായി മാറി നിന്നുകൊണ്ട് അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്ത നഴ്സുമാരിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് KGNA പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയനും വ്യക്തമാക്കി. കേരളത്തിലെ നഴ്സുമാരെ ഒന്നടങ്കം ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ രംഗത്തിറക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അതിനൊന്നും ഇടയാക്കരുത്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഈ രംഗത്ത് ഒരുമയാണ് വേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം ജില്ലയിലെ പശ്ചിമ കൊച്ചിയിൽ കോവിഡ് ആശങ്ക വ്യാപിക്കുന്നതായി മന്ത്രി വി എസ് സുനിൽകുമാർ. ജില്ലയുടെ കിഴക്കൻ മേഖലയായ നെല്ലിക്കുഴിയിലും രോഗികൾ വർദ്ധിക്കുന്നുണ്ട്. ആരാധനാലയങ്ങളിൽ കൂടുതൽ പേർ പങ്കെടുക്കുന്നത് കർശനമായി ഒഴിവാക്കണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. എറണാകുളം ജില്ലയിലെ രണ്ട് പ്രദേശങ്ങളിലാണ് ആശങ്കാജനകമായ നിലയിലുള്ളത്. പശ്ചിമ കൊച്ചി മേഖലയിൽ ഇന്നലത്തെ കണക്ക് പ്രകാരം തന്നെ 356 പേര് അവിടെ പോസിറ്റീവ് കേസുകളുണ്ട്. ആക്റ്റീവ് പോസിറ്റീവ് കേസുകൾ ടോട്ടൽ ഇന്ന് ഇതുവരെ കിട്ടിയ കണക്കനുസരിച്ച് ചുരുങ്ങിയത് 20 പോസിറ്റീവ് കേസുകളിൽ പുതുതായിട്ട് വരാനുള്ള റിസൾട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇത് ചെല്ലാനമായി തട്ടിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. 26 വാർഡുകളിലായിട്ടാണ് ഈ രോഗവ്യാപനത്തിൻ്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത്. ഇതിൽ ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ കർക്കശമായിട്ടുള്ള കണ്ടെയ്ൻമെന്റുകളാക്കി മാറ്റുന്നതിനെ പറ്റി ഞങ്ങൾ ഇന്ന് ആലോചിച്ചിട്ടുണ്ട്. കാസർഗോഡ് 16-കാരി മരിച്ച സംഭവം കൊലപാതകം. സഹോദരൻ അറസ്റ്റിൽ. ബളാൽ ഓലിക്കൽ ബെന്നിയുടെ മകൾ ആൻ മറിയ മരിച്ച സംഭവത്തിലാണ് സഹോദരൻ ആൽബിനെ അറസ്റ്റ് ചെയ്തത്. വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീം കഴിച്ച ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആൻ മറിയ മരിച്ചത്. ഐസ്ക്രീമിൽ വിഷം കലർത്തി മാതാപിതാക്കളെ അടക്കം കൊല്ലാനായിരുന്നു ആൽബിന്റെ പദ്ധതിയെന്ന് പോലീസ് പറഞ്ഞു. കെ വി ബൈജു ചേരുന്നു. ബൈജു വിവരങ്ങൾ. ധന്യ, ആഗസ്റ്റ് 5 ആൻമരിയ ഇത്തരത്തിൽ മരണപ്പെടുന്നത്. ഐസ്ക്രീം കഴിച്ചതിനെ തുടർന്നാണ് ഈ മരണം സംഭവിച്ചത്. മഞ്ഞപ്പിത്തം ബാധിക്കുകയും ഉണ്ടായി എന്നാണ് ആദ്യം കരുതിയെങ്കിലും പിന്നീട് ഈ ആൽബിൻ കുടുംബത്തിനെ മൊത്തം കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സംഭവമെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ ആൽബിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം നാളെ മാത്രമേ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഹൊസ്ദുർഗ് DYSP ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ സംഭവം. സ്വാഭാവിക മരണമാണെന്ന് ആദ്യം കരുതിയ ഒരു കേസാണ്. ഒരു കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം. സഹോദരൻ തന്നെ ചെയ്തത്. എത്ര വയസ്സുള്ള ആളാണ് ഈ ആൽബിൻ? ഈ ആൽബിൻ 22 വയസ്സുകാരനായ ആൽബിൻ ഇതരത്തെ തന്നിട്ട പ്രകാരം ജീവിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറഞ്ഞത്. അതായത് മാതാപിതാക്കളെ ഉൾപ്പെടെ എല്ലാവരെയും ഇല്ലാതാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. വഴിവിട്ട ഒരു ജീവിതം നയിക്കുന്ന ആളാണ് ആൽബിൻ എന്നും പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാരെല്ലാം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ഒരാഴ്ച മുമ്പേ ചിക്കൻ കറിയിൽ ഇത്തരത്തിൽ വിഷം കലർത്തിയും കൊലപ്പെടുത്താനുള്ള ശ്രമം ആൽബിൻ നടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ
അത് പരാജയപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇത്തരത്തിൽ വീര്യം കൂടിയ എലിവേഷൻ കലർത്തിയായിരുന്നു, ഐസ്ക്രീമിൽ കലർത്തിയായിരുന്നു ഇത് ഇവർക്ക്. ബൈജു, നേരത്തെ ഈ ആൽബിനെതിരെ നേരത്തെ കേസുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇത്തരത്തിൽ വീട്ടുകാരോട് മാത്രമാണോ ഇത്തരം ക്രൂരത കാണിച്ചുകൊണ്ടിരുന്നത്? നേരത്തെ ആൽബിനെതിരെ കേസുകൾ ഉള്ളതായി പോലീസ് ഇപ്പോൾ പറയുന്നില്ല. അതിൽ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അതേസമയം തന്നെ പിതാവിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. ഇദ്ദേഹത്തിന്റെ കരൾ ഈ വലിയ തോതിലുള്ള അസുഖം കരളിനെ ബാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു കൊണ്ടുപോയതെങ്കിലും ഒരു കൈ വിട്ടൊരവസ്ഥയിൽ ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയൊരവസ്ഥയാണ്. ഇദ്ദേഹത്തിന്റെ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മാതാവിന്റെ നിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഈ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായി പോലീസ് ഇപ്പോൾ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇത്തരത്തിൽ വഴിവിട്ട ജീവിതം നയിക്കുന്നു എന്ന് പോലീസ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഇത് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ആൽബിനും ഇത്തരത്തിൽ വിഷബാധയേറ്റതായി പറയുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷബാധ ഏറ്റിട്ടില്ലെന്ന ഡോക്ടർമാരുടെ മൊഴിയാണ് ഈ കേസിൽ നിർണായകമായത്. ശരി, നന്ദി ബൈജു. വിവരങ്ങൾക്ക്, 16 വയസ്സുള്ള പെൺകുട്ടിയെയാണ് സ്വന്തം സഹോദരൻ വിഷം നൽകി കൊന്നിരിക്കുന്നത്. മാതാപിതാക്കളെയും കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. മന്ത്രി കെ ടി ജലീലിന് ലോകായുക്തയുടെ നോട്ടീസ്. UAE കോൺസുലേറ്റുമായി നടത്തിയ ആശയവിനിമയ വിവരങ്ങൾ ഹാജരാക്കണം. റംസാൻ കിറ്റുമായി ബന്ധപ്പെട്ട വിവരവും ഈ മാസം 24 മുൻപ് ഹാജരാക്കണമെന്നും നോട്ടീസിലുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് നടപടി. സ്വർണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്നയ്ക്കൊപ്പം മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്ര നടത്തിയത് എന്തിനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്ന് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. UAE കോൺസുലേറ്റിൽ നിന്ന് മതഗ്രന്ഥം എന്ന പേരിൽ കൊണ്ടുവന്നത് മന്ത്രി കെ ടി ജലീലിനുള്ള സ്വർണമാണോ എന്ന് സംശയമുള്ളതായും കെ സുരേന്ദ്രൻ കോഴിക്കോട് പ്രതികരിച്ചു. മന്ത്രി കെ ടി ജലീലിനെ കൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്താൻ അനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും ഒപ്പം എന്തിന് വിദേശയാത്ര നടത്തി? കെ ടി ജലീൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവരുമായിട്ട് നേരിട്ട് സന്ധി ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അധികാരം ദുരുപയോഗം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസ് ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവനക്കാർ ഈ കള്ളക്കടത്തിന് കൂട്ടുനിന്നിരിക്കുന്നു. തെറ്റായ പ്രചരണമാണ് നടത്തിയത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവിൽ കള്ളക്കടത്തുകാരെ സഹായിക്കുകയാണ് കെ ടി ജലീൽ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്താനുള്ള അർഹതയില്ല. അദ്ദേഹത്തിന് ദേശീയ പതാക ഉയർത്താനുള്ള അധികാരമില്ല. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.